ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ കേക്ക് ഏതാന്ന് നിങ്ങൾക്ക് കേക്കിൻ്റെ സ്പഞ്ച് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഉണ്ടാവും. എന്നാലും ചിലർക്കെങ്കിലും ചെറിയൊരു കൺഫ്യൂഷൻ എങ്കിലും ഉണ്ടാവും ഇത് ഏത് കേക്കാന്നുള്ളത്. ഇത് നമ്മുടെ സ്വന്തം റെഡ് വെൽവെറ്റിൻ്റെ ചേട്ടനായിട്ടുള്ള ബ്ലൂ വെൽവെറ്റാണ് കേട്ടോ. അപ്പം ബ്ലൂ വെൽവെറ്റ് കേക്കാണ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ സ്പഞ്ചൊക്കെ റെഡി ആക്കിയിട്ട് ഐസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ റെഡ് വെൽവെറ്റ് എങ്ങനെയാണ് ബേക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഐസിങ് ചെയ്യണത്, അതേപോലെ തന്നെയാണ് ബ്ലൂ വെൽവെറ്റും ചെയ്യണത്. അപ്പം ഒരു വ്യത്യാസമില്ല കേട്ടോ, ആകെ ഒരു കളർ ചേഞ്ചിൽ മാത്രമുള്ള ഒരു വ്യത്യാസമുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഐസിങ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഐസിങ് ചെയ്യുമ്പോൾ നമ്മൾ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കേണ്ടത് മിൽക്ക് മെയ്ഡും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പം നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും നമുക്ക് മിൽക്ക് മെയ്ഡും വാരം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നു, അപ്പം ഞാൻ മിൽക്ക് മെയ്ഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫിനിഷ് ചെയ്ത് അപ്പം തന്നെ ഞാൻ ഫുള്ളായിട്ടൊന്ന് ലെയർ ഡെക്കറേഷനും ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തായി നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബ്ലൂ കളറിലുള്ള വാട്ടർ കളറാണ് യൂസ് ചെയ്യണത്. ഞാൻ പൊതുവേ വാട്ടർ കളറൊന്നും യൂസ് ചെയ്യാറുന്നില്ല കേട്ടോ, പക്ഷേ ബ്ലൂ കളറിലുള്ള വാട്ടർ കളർ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് ഇപ്രാവശ്യം എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ബ്ലൂ കളർ ക്രീം ഒരു പാലറ്റ് നൈഫിൽ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ടച്ച് ചെയ്തെടുക്കുന്ന ഒരു ഡെക്കറേഷനാണ് കൊടുക്കുന്നത്. ഇത് കസ്റ്റമൈസ്ഡ് ഡെക്കറേഷൻ ഒന്നല്ല കേട്ടോ, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡെക്കറേഷനാണ്. ആരും ഈ ഡെക്കറേഷൻ കണ്ടിട്ട് ഞെട്ടി പോകരുത്. അപ്പം ഇത് എന്താന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. അപ്പം ആ സമയത്ത് എൻ്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലാതെ എന്തൊക്കെയോ ഞാൻ ചെയ്ത ഒരു ഡെക്കറേഷനാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ബ്ലൂ കളർ ക്രീം സൈഡിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തെടുത്തു. അതിനുശേഷം മോൾ ബാത്തും എല്ലാ അവിടുത്തെ ഇങ്ങനെ ടച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മൾ ഗോൾഡൻ പൗഡർ വാട്ടറിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്തെടുത്തതിൻ്റെ ഒരു അറ്റം ഭാഗത്തായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡെക്കറേഷന് ഈ ഒരു കേക്കിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ ആ കേക്ക് വാങ്ങിയ കസ്റ്റമർ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്താവും അവരുടെ കേക്ക് ഇതായിരുന്നു എന്ന് അവർ അറിയണത് തന്നെ. കാരണം ഈ ഒരു കേക്ക് അവർ വാങ്ങിക്കൊണ്ടുപോയിട്ട് വീട്ടിലെത്തി പെട്ടിയൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ആകെ ചമ്മന്തിയായിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത് കേക്ക് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം അവരൊരു കാറിലാണ് കേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്ക് വെച്ചതിൻ്റെ മുകളിൽ നമ്മുടെ കസ്റ്റമർ എന്നെ അറിയാണ്ട് ഇരുന്ന് പോയെന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ഞാനും ചെറുതായിട്ടൊന്ന് ഞെട്ടിപ്പോയിട്ടോ. അപ്പം നമുക്ക് കേക്ക് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് സെറ്റാക്കി കൊടുക്കുമായിരുന്നു. പക്ഷേ കേക്ക് ഡാമേജ് പോലും സെറ്റാക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവിടെ എത്തിയെന്നൊക്കെ കേട്ടോ അവർ പറഞ്ഞത്. പിന്നെ കേക്ക് കട്ട് ചെയ്യേണ്ട ഒരു പരുവത്തിലല്ലാത്തതുകൊണ്ട് അവർ സ്പൂണൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേക്ക് കഴിച്ചത്. അപ്പോൾ നമ്മുടെ കസ്റ്റമറിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഏകദേശം ആ കുട്ടിയുടെ ബർത്ത്ഡേ കോളായ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പം നൈറ്റ് വന്നിട്ടാണ് കേക്ക് കൊണ്ടുപോയിണ്ടായിരുന്നത്. കേട്ടപ്പോൾ കുറച്ച് വിഷമമൊക്കെ തോന്നിയിട്ടാണ്. കാരണം ഒന്ന് രണ്ട് തട്ടിലും മുട്ടലൊക്കെ എൻ്റെ കേക്കിന് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥ അതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ കസ്റ്റമർക്ക് അതൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുള്ള ഫോൾട്ട് ആയതുകൊണ്ട് പിന്നെ ഒന്നും പറയാനും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റോസറ്റ് നോസിൽ വെച്ചിട്ടാണ് നമ്മൾ മോൾ ഭാഗത്തൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്മോൾ സൈസിലുള്ള റോസറ്റ് നോസിലാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ റോസറ്റോ ഡെക്കറേഷന് മോളായിട്ട് തന്നെ ഗോൾഡ് ലീഫും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ കേക്കിൽ മാറ്റർ വെച്ച് കൊടുക്കുകയാണ്. മാറ്റർ ഞാൻ ഫോണ്ടിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പം അത് സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫൈനൽ ടച്ച് എന്നുള്ള രീതിക്ക് നാല് സൈഡ് നമ്മൾ ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈറ്റ് കളറിലുള്ള സ്മോൾ സൈസിലുള്ള ഷുഗർ ബോൾസാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇതോടെ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷനും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതിനുശേഷം അവർ നമ്മുടെ അടുത്ത് നിന്ന് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.